అస్సలాము అలైకుం సహోదర సముదాయ అంగങ്ങൾക്ക് నమస్కారం ఇന്ന് షేఖ్ మన్సూరుల్ బితాహి రలియల్లాహు అన్హు వింటె సన్నిధిയിൽ നടന്ന അതുപോലെ ഷേഖ് റിഫായി തങ്ങൾ അവർ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ വെച്ച് നടന്ന രണ്ട് സംഭവങ്ങളാണ് പറയുന്നത്. കുറഞ്ഞ സമയം പെട്ടെന്ന് തീരും. മഹാനരായ മൻസൂറുൽ ബിത്വാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം ഒരാൾ വന്നു. വന്നിട്ട് പറഞ്ഞു, മഹാനവർഗളെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി അങ്ങ് ഒന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഷേഖ് മൻസൂറുൽ ബിത്വാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മൻസൂറുൽ ബിത്വാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ചുളിഞ്ഞു. നീ മഹാപാപിയാണ്, നിനക്ക് രക്ഷയില്ല, എൻ്റെ അടുക്കൽ നിന്ന് പോവുകയാണ് നിനക്ക് നല്ലത്, നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ഇത് കേട്ടപ്പോൾ ഈ ആഗതൻ ഭയപ്പെട്ടുപോയി. എന്താണ് എന്നോട് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് രക്ഷയില്ലേ? ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അത്രയും മഹാപാപമാണോ? എന്നെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുകയില്ലേ? നിനക്ക് രക്ഷയില്ല, ഞാനത് തുറന്നു പറഞ്ഞാൽ നിനക്ക് കൂടുതൽ വിഷമമായി പോകും, ദയവ് ചെയ്ത് അങ്ങ് പറയണം. എന്താണ്? നിൻ്റെ നെറ്റിയിൽ നിർഭാഗ്യവാൻ, നിൻ്റെ നെറ്റിയിൽ നിർഭാഗ്യവാൻ എന്ന് എഴുതി വച്ചത് എന്ന അക്ഷരങ്ങൾ ഞാൻ കാണുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ബേജാറായി. നിനക്ക് രക്ഷയില്ല, പൊയ്ക്കോളൂ, നിർഭാഗ്യവാൻ എന്ന് നെറ്റിയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഈ ആഗതൻ വളരെയധികം വിഷമിച്ച്, കരഞ്ഞ്, പക്ഷാതാപിച്ച് നടക്കുകയാണ്. അങ്ങനെ മഹാനരായ റിഫായി ഷേഖ് തങ്ങളുടെ അടുക്കൽ എത്തുന്നു. റിഫായി ഷേഖ് തങ്ങളുടെ അടുക്കൽ എത്തുന്നു കരഞ്ഞുകൊണ്ട്, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി റിഫായി ഷേഖ് തങ്ങളെ സമീപിക്കുകയാണ്. റിഫായി ഷേഖ് തങ്ങളുടെ അടുക്കൽ പോയിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്താണ് മോനെ, എന്തിനാണ് കരയുന്നത്? എന്താണ്, പറയൂ. എനിക്ക് ഒരു രക്ഷയുമില്ല, ഞാൻ മഹാപാപിയാണ്, ഞാൻ വളരെ വിഷമത്തിലാണ്, എൻ്റെ ദോഷങ്ങളൊന്നും അല്ലാഹു തആല പുറത്തു തരികയില്ല, ഞാൻ ചെയ്ത തെറ്റുകൾ എത്ര വലിയതാണ് ചെറിയതാണെങ്കിലും ഒന്നും, വലുതും ചെറുതും ഒന്നും അല്ലാഹു തആല എനിക്ക് പുറത്തു തന്നിട്ടില്ല, എനിക്ക് പുറത്തു തരികയുമില്ല എന്ന് കരഞ്ഞുകൊണ്ട്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ഷേഖ് റിഫായി തങ്ങളടുക്കൽ വന്ന് പറയുമ്പോൾ റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞു, ആര് പറഞ്ഞു മോനെ, വിശക്കുന്ന സമയത്ത്, നന്നായി വിശക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറില്ലേ? അതെ, മാറും. നല്ല ദാഹമുള്ള സമയത്ത് നല്ല ശുദ്ധജലം കുടിച്ചാൽ ദാഹം മാറില്ലേ? മാറും. എങ്കിൽ നല്ല പക്ഷാതാപിച്ച, നന്നായി പക്ഷാതാപിച്ച് മടങ്ങിയാൽ ദോഷം പൊറുക്കാതിരിക്കുമെന്നോ? ആര് പറഞ്ഞു? ഷേഖ് മൻസൂർ
ബിതാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ദോഷം പൊറുക്കുകയില്ല എന്ന് മൻസൂർ ബിതാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ, മഹാനായ മൻസൂറിൽ മഹാനായ റിഫായി ശേഖ് തങ്ങൾ ആഗതൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ മുഖം ചുളിഞ്ഞു പോയി. ശേഖ് റിഫായി ശേഖ് തങ്ങളുടെ മുഖം ചുളിഞ്ഞു പോയി. നെറ്റിയിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ നിർഭാഗ്യവാൻ എന്ന അക്ഷരങ്ങൾ മിന്നിത്തിളങ്ങുന്നത് റിഫായി ശേഖ് തങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ്. ശരിയാണ്, നെറ്റിയിൽ നിർഭാഗ്യവാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് മൻസൂറുൽ ബിതാഹി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞത്, രക്ഷയില്ല എന്ന്. അല്ലാതെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം, മൻസൂറുൽ ബിതാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൗബയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആട്ടി ഒടിച്ചു വിട്ടത്. അദ്ദേഹത്തിൻ്റെ മൻസൂർ ബിതാഹി റളിയല്ലാഹു അൻഹുവിനെ അറിയാം, അദ്ദേഹം തൗബ ചെയ്യുകയാണ്, അദ്ദേഹം റിഫായി ശേഖ് തങ്ങളുടെ അടുക്കൽ എത്തും, അങ്ങനെ എല്ലാം മൻസൂർ ബിതാഹി റളിയല്ലാഹു അൻഹുവിനെ അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശക്തമായ ഖേദം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് മടക്കി പറഞ്ഞയച്ചത് മൻസൂർ ബിതാഹി റളിയല്ലാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഇത് വായിച്ചുകൊണ്ട് മഹാനായ റിഫായി ശേഖ് തങ്ങൾ ചിന്തയിലാണ്. പിന്നെ നെറ്റിയിലേക്ക് നോക്കിയിട്ട് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മായ്ച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ നിർഭാഗ്യവാൻ എന്നത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടി. ഇപ്പോൾ ആ നെറ്റിയിൽ സൗഭാഗ്യവാൻ എന്ന അക്ഷരങ്ങളാണ് മിന്നിത്തിളങ്ങുന്നത്. ഒരു പേടിയും പേടിക്കണ്ട, സന്തോഷം കൊണ്ട് ഇദ്ദേഹം മഹാനരായ റിഫായി ശേഖ് തങ്ങളെ കെട്ടിപ്പിടിച്ച് ആനന്ദ ചുംബനങ്ങൾ നൽകി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി മൻസൂർ ബിതാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വരുന്നു. വന്ന് കയറിയ ഉടനെ തന്നെ പറയുന്നു, രക്ഷപ്പെട്ടല്ല മോനെ, നിൻ്റെ മുഖത്ത് ഇപ്പോൾ സൗഭാഗ്യവാൻ എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്, നീ സന്തോഷിക്കുക, നീ നിർഭാഗ്യവാനല്ല, ഇപ്പോൾ നീ സൗഭാഗ്യവാനായി. എന്ത് സംഭവിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആഗതൻ ചോദിച്ചു, അള്ളാഹുത്താല ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അത് വിധി മാറ്റുമോ? ഇങ്ങനെ എഴുതിയത് മായ്ച്ച് നിർഭാഗ്യവാൻ എന്നത് മായ്ച്ച് സൗഭാഗ്യവാൻ എന്നും എഴുതും, അങ്ങനെ അതും അള്ളാഹുവിൻ്റെ വിധിയാണ്, അതാണ് അന്തിമമായ വിധി. ഞാൻ നിർഭാഗ്യവാൻ എന്നത് അന്തിമ വിധിയാണെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ നിർഭാഗ്യവാൻ എന്നത്, നിൻ്റെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന നിർഭാഗ്യവാൻ എന്നത് അന്തിമ വിധിയാണെന്ന് ഞാൻ പറഞ്ഞോ? അത് മാറ്റി എഴുതും എന്നതാണ് അന്തിമ വിധി. അത് മാറ്റി എഴുതിക്കഴിഞ്ഞു സന്തോഷിക്കുക. അപ്പോൾ ആഗതൻ ചോദിച്ചു, എങ്ങനെയാണ് നെറ്റിയിലൊക്കെ ആ മറ്റുള്ളവരൊന്നും കാണുന്നില്ലല്ലോ എഴുത്ത്, നെറ്റിയിലുള്ള എഴുത്ത്. മറ്റുള്ളവർ കാണാത്തത് ചിലർ കാണും, അതിന് ഉൾക്കണ്ണ് വേണം. ഈ മാംസക്കണ്ണ് പോരാ, ഉൾക്കണ്ണ് വേണം, മാംസക്കണ്ണ് പോരാ. ഉൾക്കാഴ്ചയുള്ളവർ അവർ ഓരോ അണുവിലും അള്ളാഹുവിൻ്റെ കുദ്രത്ത് അവർ ദർശിക്കും. ഉൾക്കാഴ്ച ഉള്ള ആളുകൾക്ക് അത് വായിക്കാൻ സാധിക്കും. സന്തോഷത്തോടുകൂടി ആഗതൻ തിരിച്ചു പോയി. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
എൻ്റെ ഇതര മത സഹോദരങ്ങൾക്ക് മറ്റു സമുദായ സഹോദര സമുദായ അംഗങ്ങൾക്ക് നമസ്കാരം.